Thank you very much. Oh my god! Wow! Nani? Omae wa mou shindeiru. Ayo, yammada beru jayki. ഇൻസ്റ്റാഗ്രാമിലൂടെ അബുക്ക് കുറെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടുണ്ട്. അത് അതിന്റെ ഉത്തരം പറയാൻ വേണ്ടി അബു ഇവിടെ ഇത് അബുക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ അബുക്ക് കൂടി വന്നിട്ടുണ്ട് ബ്രോ. മച്ചാനെ സീനായി അബുക്ക് ഇല്ല ഇൻസ്റ്റാഗ്രാമിലൂടെ കുറെ ക്വസ്റ്റ്യൻ ആൻസർ അബു അബുക്കില്ലേ ഇൻസ്റ്റാഗ്രാമിൽ കുറെ അപ്പോ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ആൻസർ ഞാൻ യൂട്യൂബിലൂടെ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഓൺ വോയിസിൽ വേണമെന്നൊരു മെസ്സേജും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രം അബുവിനെ ഞങ്ങൾ ഇവിടെ പിടിച്ചിരുത്തിയതാണ്. അത് ഞാൻ പറയട്ടെ, നമ്മളോട് അതെ ക്വസ്റ്റ്യൻ ആൻസർ അബു ഭായി ഞങ്ങളോട് പറയും, പിടിച്ചിരുത്തും ഞങ്ങൾ. ക്വസ്റ്റ്യൻ ബൈക്ക് നീ എന്താ സ്റ്റഡി ചെയ്തത്? എന്താ പഠിക്കാൻ? നീ സ്റ്റഡി ചെയ്യുന്നത് ഇപ്പോ സ്റ്റഡി ഫോർ ബി എസ് സി എം എൽ ടി ആണ്. സെക്കൻഡ് ഇയർ ആണ് ഇപ്പോ. ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ടുണ്ട്, കൊറോണ കാരണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സെക്കൻഡ് ഇയർ ഇനിയും മറ്റന്നാൾ സ്റ്റാർട്ട് ആവുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് സ്റ്റഡി അതാണ് ബി എസ് സി എം എൽ ടി. ബി എസ് സി എം എൽ ടി നല്ല ഫ്യൂച്ചർ ഉള്ള പയ്യനാണ്. ഐ ജി സ്റ്റോറി വ്യൂ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഒരു പാരലൽ ആയി നമുക്ക് പോവുകയാണെങ്കിൽ ഒരു മിനിമം 50K ഉണ്ടാവും. മാക്സിമം അത് എത്രയും ആവാം. ഇപ്പോൾ ഒരു ട്രാവലിംഗ് ആണെങ്കിൽ നല്ല റീച്ച് കയറും. സ്റ്റോറി ഇട്ടുകൊണ്ടുണ്ടെങ്കിൽ ഇട്ടുകൊണ്ടെങ്കിൽ ഓവറായിട്ട് ഇടാൻ പാടില്ല, ചടുപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഒരു ഇങ്ങനെ നമുക്ക് പോകില്ലേ, ഒരു ഫോർമാറ്റിൽ പോകില്ലേ, ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആകുമ്പോൾ പോകുമ്പോൾ മിനിമം 50K വരും. മാക്സിമം എത്രയും പോവാം, മിനിമം എന്തായാലും 50K വരും. അച്ഛാ എന്നെ പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, വോണ്ട് ടു നോ യുവർ ഫാമിലി. ഫാമിലി എന്ന് പറഞ്ഞാൽ ഉപ്പ ഖത്തറിലാണ്, ഉമ്മ ഞങ്ങൾ 5 മക്കളാണ്, മൂത്തിത്ത മാരീഡാണ്, പിന്നെ അനിയനുണ്ട്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അനിയത്തി 2 അനിയത്തി ഉണ്ട്, 1 6-ൽ പഠിക്കുന്നു, 1 പ്ലസ് 2-ൽ പഠിക്കുന്നു. പിന്നെ ലുക്ക്, അബൂടെ ലുക്ക്, അബുക്ക് എന്താണ് പറയാനുള്ളത് അബൂടെ ലുക്കിനെ കുറിച്ച്? എന്റെ ലുക്കിനെ കുറിച്ച് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്കല്ലേ പറയാനുള്ളൂ. ഫാൻസുകാരൊക്കെ അവിടെ പൊളിച്ചടുക്കുന്നുണ്ടല്ലോ ഫോണിലൂടെ ഒക്കെ. നമ്മള് ഇങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു മാസാണല്ലോ. അപ്പൊ പറയാബോ, നീ എന്താ പറയണ്ടേ എന്റെ ലുക്കിനെ കുറിച്ച്? നീ പറയാബോ എങ്ങനെ ഫാൻസുകാരൊക്കെ എങ്ങനെയാണ്? ഫാൻസോ? ഫാൻസ് ഞാൻ പറയില്ല. എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ എനിക്ക് പറയാൻ കഴിയും. അവരെ എന്നെ സ്നേഹിക്കുന്നവർ, അബുവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേരളത്തിൽ, അങ്ങോളും ഇങ്ങോളും അറിയപ്പെടുന്ന ലോകമെമ്പാടും മലയാളികൾ. സുപ്രസിദ്ധ മലയാളികളുടെ രോമാഞ്ചമായ അല്ല മലയാളികളുടെ മുത്തുമണി കണ്ണിലുണ്ണിയായ രോമാഞ്ചത്തിന്റെ വിർജിൻ എന്താണ് ബ്രോ? നിങ്ങളെ നിങ്ങൾക്കൊക്കെ അറിയാവുന്നതല്ലേ? നിങ്ങൾ പറ ഒന്ന് ഇറക്കി ഇളക്കി കൊടുക്ക പിള്ളേരല്ലേ നമ്മളെ. പറഞ്ഞു കൊറേ ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്നലെ കണ്ടു. സിംഗിൾ ആണോ, ലവർ ഉണ്ടോ, ജിഎഫ് ഉണ്ടോ? എനിക്ക് നീ എന്റെ ഭാഗത്ത് എപ്പോഴും ഒരു പെണ്ണായിട്ട് കണക്ഷൻ ഇതില് കണ്ടിട്ടുണ്ടോ? ഞാൻ എന്റെ ജീവിതത്തിൽ നമ്മുടെ കൂട്ട പൊന്നടാവേ കണ്ടിട്ടുണ്ടോ? അബുനു പെണ്ണ് പെണ്ണു പിരാന്ന് അങ്ങനൊന്നും ഇല്ല. ബട്ട് നമ്മക്കറിയില്ലല്ലോ, രാവിലെ പെട്ടെന്ന് വീട്ടിലേക്ക് പോകും. ഇപ്പൊ പറയാൻ പറ്റില്ല, പുറത്തൊന്നും അങ്ങനെ അറിയില്ല. ഇപ്പൊ അകത്തെങ്ങനെയാന്ന്
മനസ്സിലായി. ഫോണൊന്നും ലോക്ക് ഒന്നും എടുത്ത് തരുന്നില്ല. ഇപ്പൊ നോക്കായിരുന്നു, നോക്കാം ജസ്റ്റ്. ലവർ ഇല്ല, 19 വയസ്സ്, കല്യാണം കഴിച്ചിട്ടില്ല, ഗേൾഫ്രണ്ട് ഇല്ല, 19 വയസ്സ്. അബൂസാലിം 21 വയസ്സ്, ഗേൾഫ്രണ്ട് ഇല്ല, സിംഗിൾ ആണ്. സിംഗിൾ ആണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുക, അല്ലെങ്കിൽ എന്റെ അടുത്ത് നിന്ന് കൂടി ഞാൻ കോണ്ടാക്ട് ചെയ്തേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്നിട്ട് ആ ഞാൻ പറയുന്നത് എവിടെയാ വെച്ചാ, പിന്നെ ഞാനേ അങ്ങോട്ട് സ്നേഹിച്ചിട്ടുണ്ട് ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഇപ്പൊ എങ്ങനെയാണ്, ടിക്ടോക്കിലൊക്കെ കേറി വൈറലായപ്പോ ആ പെണ്ണിന്റെ റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും പറ അടിച്ച് കേട്ടി വിട്ടോ. ടിക്ടോക്കിലൊക്കെ കേറി ഭയങ്കര റീച്ച് ആയിട്ടുണ്ടല്ലോ. അപ്പൊ ആ പെണ്ണ് നിന്നോട് വന്ന് ചോദിച്ചോ എന്തെങ്കിലും റിയാക്ഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു പെണ്ണിന്റെ സൈഡ്? റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒന്നും ഉണ്ടായിരുന്നില്ല. റിയാക്ഷൻ എന്താ എനിക്ക് അറിയാൻ പോലില്ല. കാരണം എന്താ വെച്ചാ അപ്പത്തെ കാലം ഇവിടെ വേണ്ട, നമ്മൾ ഒഴിവാക്കിയ ആളെ നമ്മള് തിരിഞ്ഞു നോക്കാൻ പാടില്ല. പാടില്ല പാടില്ല. ലൈഫില് ഹാപ്പിയസ്റ്റ് മൊമെന്റ് അങ്ങനെ ഒന്നും ഇല്ല എനിക്ക്. ആ ഉണ്ട്, ഞാൻ എന്റെ ബർത്ത്ഡേ ഇത്, എനിക്കിപ്പോ 21 വയസ്സായി. അല്ലത് കുറെ പേര് ഏജ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏജ് ചോദിച്ചവർക്ക് വേണ്ടി എന്റെ ഏജ് 21 ആണ്. ലാസ്റ്റ് ഡിസംബറിൽ 21 ആയി. അതുപോലെ തന്നെ എന്റെ ഹാപ്പിയസ്റ്റ് മൊമെന്റ് എന്ന് വെച്ചാ, ഞാൻ ഇതുവരെ എന്റെ ബർത്ത്ഡേ ഒക്കെ ആരും ഒരു ഗിഫ്റ്റ് തന്നില്ല. നിങ്ങൾ ഫ്രണ്ട്സ് ഒരാളും തന്നില്ല. എന്റെ എന്റെ 10 രൂപ ഉണ്ടെങ്കിൽ അത് ഊക്കാനല്ലാത്ത എനിക്കൊരു മിഠായി പോലും എടുത്തു. മിഠായി വേണ്ട, എനിക്ക് 50. കാസർഗോഡ് ജില്ലയിൽ അങ്ങനത്തെ ഒരു ശീലമില്ല. ഉണ്ട്, ശീലമുണ്ട് ബർത്ത്ഡേ. ഇല്ല ഉണ്ട്, ഞാൻ പറയാം. നിങ്ങള് സോഷ്യലല്ല, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉള്ളവരെന്താ ഈ സോഷ്യൽ മീഡിയ ജനങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കുറെ സെലിബ്രേഷൻ ഒക്കെ. നമ്മളതല്ല, നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താ, ക്ഷത്രിയ രക്തമാണ് അവിടുത്ത്. നമ്മള് മനസ്സുകൊണ്ടാണ് ഞാൻ പറയാം. അപ്പോ ആ ബർത്ത്ഡേക്ക് എനിക്ക് എന്റെ അളിയൻ, അതായത് ജിജു, ജിജു അളിയൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എന്റെ കഴിഞ്ഞ ബർത്ത്ഡേ അല്ല, 2019 ബർത്ത്ഡേക്ക് എനിക്ക് ഡ്യൂക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നു. അതായിരുന്നു എന്റെ ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹാപ്പിയസ്റ്റ് മൂമെന്റ്. ഹാപ്പിയസ്റ്റ് മൂമെന്റ് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പിയസ്റ്റ് മൂമെന്റ് അജുജുക്ക് 1000 നന്ദി അറിയിച്ചുകൊള്ളു. Jiju, very nice bro from Jiju. I like Abu Salim Jiju. I like your Japan this Jiju. എല്ലാം ചോദിച്ചു ഞങ്ങൾ ഇവത്രം ഒന്നും കേൾക്കാൻ ബാക്കിയുണ്ട്. വാട്ട് ഈസ് ഹാപ്പിനെസ്? ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്റെ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എന്റെ ഫ്രണ്ട്സിൽ നിന്നാണ്. എനിക്ക് ഫ്രണ്ടാണ് ഉലകം, എന്റെ വേൾഡ്. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഞാൻ സീരിയസ് ആയിട്ട് പറയണേ, നിങ്ങള് തമാശ കാണണ്ട. ഞാൻ എവിടെ പോവാണെങ്കിലും നിങ്ങളെ വിളിച്ചോണ്ട് പോവും. ഞാനേ പിന്നെ ദുബൈന്റെ ഒന്നും കാര്യം പറയണ്ട, സാമ്പത്തികമില്ല. അപ്പോ ഞാൻ എല്ലാത്തിലും എനിക്ക് ഫ്രണ്ട്സ് വേണം. ഇപ്പൊ നീ തന്നെ നോക്ക്, ഇന്നലെ ഞാൻ നിന്നെ കൊണ്ടുപോയില്ലേ, കൊണ്ടുപോയി ചായ വെട്ടുന്നില്ല. ഇവൻ തള്ളി തള്ളി വീട്ടിലേക്ക് ബില്ലുണ്ട് എന്നെ. പറയാനില്ല, ഇല്ല അത് പറയാൻ കുറവാണ്. അപ്പോ ചായ മേടിച്ചു, ചായ ചായന്റെ കൂടെ എന്ത് തന്നു? ബർഗർ. സൂപ്പർ ബർഗർ ആയിരുന്നു, അടിപൊളി ബർഗർ ആയിരുന്നു. അബുബായിയുടെ എങ്ങനെ? സൂപ്പർ ആണ്.
ഫ്രണ്ട്ഷിപ്പ് അല്ലോ അതൊരു ചോദ്യമാണോ കാസർഗോഡ് ഉപ്പള ബേക്കൂർ കാസർഗോഡിന്റെ മണ്ണിൽ ഉപ്പള എന്ന നാട്ടിൽ ബേക്കൂർ നല്ല സുന്ദരമായ നാടാണ് വൈകിട്ട് വന്ന സ്കൂളുകളൊക്കെ കാണാം ചെറുക്കൊക്കെ ഉണ്ട് ഒരുപാട് നമ്മളെ ഓക്കെ എല്ലാവരും ചോദിച്ച ഒരു ചോദ്യത്തിലേക്ക് ഞാൻ പോവാണ് ടിക്ടോക്ക് എങ്ങനെ തുടങ്ങി ആരാണ് ടിക്ടോക്ക് തുടങ്ങാൻ നിനക്ക് ഇത് തന്നത് പ്രേരിപ്പിച്ചത് പ്രേരിപ്പിച്ചത് ഓ മാൻ നിനക്ക് താങ്ക്യൂ മലയാളം നന്നായിട്ട് ആരാണ് പ്രേരിപ്പിച്ചത് ടിക്ടോക്ക് തുടങ്ങാൻ വേണ്ടി അപ്പൊ ഞാൻ പറയട്ടെ ടിക്ടോക്ക് എന്നെ ആരും പ്രേരിപ്പിച്ചതല്ല ഞാൻ 9th സ്റ്റാൻഡേർഡ് തൊട്ട് ടിക്ടോക്ക് ചെയ്യാണ് എല്ലാരും ചെയ്യുന്നുണ്ട് കണ്ടിട്ടുണ്ടപ്പോ ഞാനും വെറുതെ അവര് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയത് അല്ലാതെ ആരും എന്നെ പ്രേരിപ്പിച്ചതല്ല അപ്പൊ 10th അതൊന്നും ഓഫ് ആക്കിയടാ മുത്തേ അതെ ഡോറടി അപ്പൊ ഞാൻ പറയട്ടെ എന്നെ ആരും പ്രേരിപ്പിച്ചതല്ല ഞാൻ പറയട്ടെ 10th ഞാൻ 9th തൊട്ട് തുടങ്ങിയതാ എന്നിട്ട് 10th എത്തി 10th എത്തപ്പോ ഏതോ ഒരു വീഡിയോ എനിക്ക് 35 വ്യൂസ് ഒക്കെ 50 വരെ ഉള്ളു 50 വന്ന ഒരു 7 or 7.5 ലൈക്ക് അപ്പൊ ഞാൻ എന്താക്കി ഇടയിൽ ഏതോ ഒരു വീഡിയോ അതായത് ഒരു 2000 വ്യൂസ് കയറി 2000 വ്യൂസ് കയറിയപ്പോ 2000 വ്യൂസ് കയറിയപ്പോ എനിക്ക് തോന്നി ഇത് ഈ വീഡിയോയിൽ എന്തോ ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ട് അപ്പൊ അതിലുണ്ടായത് ചെറിയൊരു സ്ലോമോ കാര്യമാണ് അപ്പൊ ഞാൻ ആ സ്ലോമോനെ പിടിച്ച് സ്ലോമോയിൽ മല്ലി സ്വന്തമായിട്ട് ഡയലോഗ് കണ്ട് ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഈ ഫിലിമിന്റെ ഡയലോഗ് ഒക്കെ എടുത്തിട്ടേ ഇങ്ങനെ ബിജിഎം ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി അപ്പൊ ആകുമ്പോ ചെറുതായിട്ട് ഇങ്ങനെ വളരാൻ തുടങ്ങി അക്കൗണ്ട് വളരാൻ തുടങ്ങി അങ്ങനെ പതിയെ പോയിട്ട് ഒരു 80K വരെ എത്തി ഞാൻ ഫോളോവേഴ്സില് അപ്പോഴാണ് എനിക്ക് ബിഗിലിന്റെ ട്രെയിലർ വരുന്നതും അതൊന്നും പ്ലാൻഡ് അല്ല ഞാൻ ആ വോയിസ് റെഡിയാക്കി വെച്ചായിരുന്നു പിന്നെ ഞാൻ വൈകുന്നേരം വരുമ്പോ നിങ്ങൾ ഉണ്ടായിരുന്നു അതില് അപ്പൊ ഞാൻ വൈകുന്നേരം അപ്പൊ വൈകുന്നേരം എല്ലാവരും ഉണ്ട് അവിടെ അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങി സാധാരണ ആരും വീഡിയോ നിക്കാറില്ല ഇവൻ പോലും നിക്കാറില്ലായിരുന്നു ഓടുന്ന ടൈം ഉണ്ടായിരുന്നു നീ നസീഫേ വീഡിയോ എടുക്കാൻ വരൂ ഓടും അവൻ ഓടും അവന് ഓടിപ്പിടിച്ചാലും ആ അപ്പൊ അങ്ങനത്തെ ഇല്ലേ അവിടെ കൊറേ പേരുണ്ട് അവരെല്ലാം പറഞ്ഞു ഞങ്ങള് നിക്കാണ് എന്നാ ഞാൻ പറഞ്ഞു ആ നിന്നോ അമ്മ ഇപ്പൊ എങ്ങനെയാ പ്ലാൻ ചെയ്യാ അങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് എടുത്തു എടുത്തപ്പോ എനിക്ക് നോക്കുമ്പോ തോന്നിയാ ഒരു 10K ഒക്കെ കിട്ടും ഇതിന് അടിപൊളിയായി ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ 10K ഒക്കെ കിട്ടും ഇത് പള്ളി പെരുന്നാള് പൊട്ടുമോള് പൊട്ടിക്കൊണ്ട് പോയതാണ് ഇവൻ തന്നെ നേട്ടി പോടുന്നു അല്ലാതെ ആരും എന്നെ ഇൻസ്പയർ ചെയ്തിട്ടില്ല ഒരു സംഭവത്തിലും അറിയല്ല അഹങ്കാരം പറയല്ല അഹങ്കാരം പറയുന്ന ഒരാളല്ല അബുബായി അഹങ്കാരം ഒന്നും ഇല്ല നമ്മുടെ ചെക്കനാണ് കാസർഗോഡിലേക്ക് വന്ന് ചോദിച്ചാ അറിയാം ഇപ്പോൾ അബു എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഇപ്പോൾ നിങ്ങളെ കൂടെ ഇരുന്ന് മൂഞ്ചുന്നു സ്മാർട്ട് ബോയ് ഞാൻ സ്മാർട്ട് ആണെങ്കിൽ എപ്പോഴേ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് യൂട്യൂബിൽ ഇപ്പൊ ഇവര് നിർബന്ധിച്ചോണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ വന്ന് ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കും ഞാൻ ഡബിലേ പോകുന്ന ആളാണ് ടിക്ടോക്കിലാണെങ്കിൽ എന്റെ ഒരു ഓൺ വോയിസ് തരും എനിക്ക് എന്റെ വോയിസ് കേൾക്കുമ്പോ ഒരു എല്ലാവർക്കും ഉള്ള ഒരു തോന്നലാണ് അദ്ദേഹത്തിനുള്ളത് അത് അദ്ദേഹത്തിനുള്ളൊരു തോന്നലായത് കൊണ്ടാണ് എല്ലാവർക്കും ഒരു തോന്നലാണ് എല്ലാവരും തോന്നിക്കൊണ്ടിരിക്കരുത് ഞങ്ങൾ എപ്പോഴും മാറ്റിക്കളയാം ഞാൻ റൈഡർ എന്ന് പറഞ്ഞാ ഇങ്ങനെ സ്റ്റണ്ട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ഇല്ല പിന്നെ എന്റെ ഒരു നോർമൽ ഇതല്ലേ ഞാൻ എനിക്ക് വണ്ടിയിൽ അങ്ങനെ കളിക്കാൻ ഒരു താല്പര്യമില്ല ഇവിടെ റൈഡേഴ്സ് കുറെ പേരുണ്ട് അടിപൊളി റൈഡേഴ്സ് താല്പര്യമില്ലാത്തല്ല എനിക്ക് അറിയില്ല ഇത് ഇവൻ റൈഡറാണ് വീട്ടിൽ ആക്റ്റീവ് ആണ് ഇപ്പൊ ഇരിക്കുന്ന കാർ പോലും ഇദ്ദേഹത്തിന്റെയാണ് ഞാനൊരു ബോബി ചെമ്മനൂറിനെ പോലെ ഞാൻ വലിയ മൾട്ടിയാണ് അങ്ങനെ ഒരുപാട് കാറുണ്ട് വീട്ടില് ഒരു 3 തൊട്ടേ ഞാൻ കാർ ഓട്ടുന്ന ഒരാളാണ് ഗേൾഫ്രണ്ട് 2 ഞാൻ ഗേൾഫ്രണ്ട് വിളിച്ചോണ്ട് പോയായിരുന്നു ബോംബെയിലേക്കാണ് അന്ന് പോയത് ബാംഗ്ലൂരിൽ ഇരിക്കുമ്പോ അവിടുന്ന് ഞാൻ ബോബിനോട് ചോദിച്ചു അവിടേക്ക് പോട്ടെ അപ്പൊ ബോബി പറഞ്ഞു ബോംബെയിലുണ്ട് എന്റെ കാറ് അപ്പൊ ബോബിനോട് ചോദിച്ചു ഞാൻ അവിടെ കാർ എടുത്തോളൂ അവിടുന്ന് 2 ഗേൾഫ്രണ്ട് കൊണ്ടുപോയി ആ പിന്നെ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ട് അല്ലെ 2 ഉണ്ട് 3 ജെറ്റ് ഉണ്ട് മന്ത്ലി ഇൻകം 5 5 ഇത്ര അടിച്ചു പൊളിക്കാൻ പറ്റൂടാ അബുബായി
അടിച്ചുപൊളിയോ? അതിന് അതിന് ക്യാഷിന്റെ ആവശ്യമുണ്ടോ? അടിച്ചുപൊളിക്കാൻ ക്യാഷിന്റെ ആവശ്യമുണ്ടോ? അല്ല, പണമല്ല അവിടെ പ്രസക്തി, പണത്തിനല്ല അവിടെ പ്രസക്തി, മനസ്സിനാണ്. നമ്മുടെ മനസ്സിന് നമ്മളിപ്പോ ഹാപ്പിയാക്കണം. അതിന് ക്യാഷ് ഒന്നും കൊടുക്കണ്ട, മനസ്സിന് ഹാപ്പിയാക്കണം, ക്യാഷ് കൊടുക്കണോ? അതിനില്ല, ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായാലും മതിയല്ലേ? ഞാൻ ഒറ്റക്ക് ഒന്ന് പോയാലോ എന്ന് ആലോചിക്കാണ്. നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല, ഞാൻ ചുമ്മാ പറഞ്ഞത്. നിങ്ങൾ ഇല്ലല്ല, ഞാനൊന്ന് മനസ്സിൽ കൊണ്ടുപോകും അബൂബായ്, അതൊന്ന് കേട്ട് ഫുഡ് എടുത്ത് തന്നാ മതി. ഒന്ന് ബിരിയാണി ഒക്കെ കഴിച്ച മസ്തായി ഇവിടെ ഇരുന്ന എന്റെ പുനാവേ അഭിനയിക്കുന്നുണ്ടോ? ആ അബൂബായ് ഒരു ഫിലിം അഭിനയിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിലൊക്കെ ലൊക്കേഷൻ സ്റ്റോറി ഒക്കെ കണ്ടായിരുന്നു അബു. അതെ, ഫിലിം ഞാൻ കുറെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അവസാനം സിനിമ ഫീൽഡിലേക്ക് ഇപ്പൊ കയറിയിട്ടുണ്ട്. ഇപ്പോ ഈ അടുത്ത് ചെക്കൻ എന്ന് പേരുള്ള ഒരു മൂവി, അതെ, ഗപ്തി മൂവിയിൽ അഭിനയിച്ച വിഷ്ണു പുരുഷനാണ് അതിന് നായകൻ. ഞാൻ അവന്റെ ഒരു ഫ്രണ്ടിന്റെ റോളാണ്, എനിക്ക് നല്ലൊരു റോളാണ് കിട്ടിയത്. സഹനടനാണ്. ഫിഫ്റ്റീൻ ഡേയ്സ് ഷൂട്ട് ഉണ്ടായിരുന്നു. രാത്രിയും രാവിലെ ഒക്കെ ഭയങ്കരമായിട്ട് ഷൂട്ട് ഉണ്ടായിരുന്നു. ഷൂട്ട് കഴിഞ്ഞാൽ മിഞ്ഞാന്ന് എത്തിയുള്ളൂ. അതിപ്പോ എന്റെ എഡിറ്റിംഗ് പ്രോസസ്സിംഗിലാണ്. അത് കഴിഞ്ഞാൽ മ്യൂസിക് ഡബിംഗ് ഒക്കെ ആയിട്ട് എന്തായാലും ഒരു മാർച്ച് ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അബൂടെ ഫിലിം തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അപ്പോ അപ്പു, എങ്ങനെയാ സിനിമയുടെ അവിടുത്തെ കഥകളൊക്കെ എങ്ങനെയാന്ന് പറഞ്ഞു തരുമോ അപ്പുബായി? അവിടുത്തെ കഥകളല്ലല്ലോ ബ്രോ, ഇവിടെ ക്രിസ്ത്യനല്ലേ പ്രസക്തി. അതാണ് പ്രസക്തി. അപ്പൊ അതൊന്ന് വിളിച്ചിറക്കണം മോനെ. പ്ലീസ് ഗിവ് മീ യുവർ വാട്സ്ആപ്പ് നമ്പർ. വാട്സ്ആപ്പ് നമ്പർ ഞാൻ പറയട്ടെ. ഞാൻ ആദ്യം വാട്സ്ആപ്പ് മതിയോ? ആരെങ്കിലും ഗേൾഫ്രണ്ട്? 19 വയസ്സ് ഗേൾഫ്രണ്ട് ഇല്ല. 9207 3675 7474. നീ ആൾക്കിടയൻ, നല്ല ആക്ടിങ്, പോളിഷ് സാധനം. ക്വസ്റ്റ്യൻ ആണോ? താങ്ക് യു ബ്രോ. എന്തായാലും എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരുപാട് നന്ദി. സീരിയസ് ആയിട്ട് നന്ദി. ഇനിയും എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്കാവുന്നവരും ഞാൻ എൻ്റെ ഒരു കഷ്ടപ്പാട്, എന്താ പറയുക, ഹാർഡ് വർക്ക് ഞാൻ നിങ്ങൾക്ക് ഒരു തൃപ്തിയാവുന്ന വീഡിയോ എന്റെ ഭാഗത്തു നിന്നും ഞാൻ ശ്രമിക്കും, എന്തായാലും ശ്രമിക്കും. അതുവരെ നിങ്ങളുടെ ഭാഗത്തു നിന്നും സപ്പോർട്ട് ഉണ്ടായിരിക്കും, സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുവരെ താങ്ക് യു. വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു. നമ്മുടെ കൂടെ എന്നെ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചത് എന്നെ ഓൺ വോയിസ് ചെയ്യണമെന്ന് പിരിച്ചിരുത്തിയ എന്റെ തൻവീർ അഹമ്മദ്, എന്റെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, 19 വയസ്സ് 18. എന്റെ പ്രിയ സുഹൃത്താണ്. ഞാനേ ചെറുതെന്ന് പറഞ്ഞാ ഞാന് LKG തൊട്ട് എന്നെ കാണാൻ വീടിന്റെ തൊട്ട്. അല്ല, തൻവീറിനൊന്ന് പരിചയപ്പെടുത്തും. അല്ല, സീരിയസ് ആയിട്ട് പറയാം, ഞാന് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഞാൻ LKG. എട്ടിലൊക്കെ പറഞ്ഞു. ഇപ്പൊ ക്യാമറ ചെയ്യുന്ന ആള് നമ്മുടെ അനസ് ബേക്കൂർ, ആളും ഏതെങ്കിലും നമ്മുടെ വീട്ടിനടുത്തുണ്ടായിരുന്ന. ഇപ്പൊ മാറിയിട്ട് അങ്ങ് കുറച്ച് ദൂരം പോയിട്ടുണ്ട്. ഞാൻ പറയാം. ഓക്കെ, ആണ് ഞാന് LKG തൊട്ട് കാണുന്ന എന്റെ ഒരു ഫ്രണ്ടാണ്. ഇതുവരെ നമ്മള് ഇതുവരെ ബന്ധം പിന്നിട്ടില്ല. എപ്പോഴും ഈ സ്നേഹം നിലനിർത്തട്ടെ. നല്ലൊരാളാണ്, നല്ല സ്മാർട്ട്, ഈ സ്മാർട്ട് ബോയ് ആണ്. അപ്പോ വീഡിയോ എൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോ എല്ലാരും ഓൺ വോയിസ് വരണോന്ന് പറഞ്ഞോണ്ട് മാത്രാണ് തൻവീർ എന്നെ പിടിച്ച് ഇവിടെ നിർത്തിയിട്ട് ഓൺ വോയിസ് ചെയ്യിച്ചിട്ട് വിട്ടത്. വിട്ടിട്ടില്ല, ഇപ്പൊ വിടുന്നാണ് പ്രതീക്ഷ. അപ്പൊ അതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈൻ അമർത്തുക, ഒന്നും മറക്കാതെ കാണുക നിങ്ങൾ എല്ലാവരും വീഡിയോ. താങ്ക് യു.